നമസ്കാരം. സി പി എമ്മിൽ വിഭാഗീയതയുണ്ട് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമായാലും ഒരു വിഭാഗീയതയുമില്ല. പാർട്ടി ഒറ്റക്കെട്ടാണ്, ഒന്നായി ചേർന്ന് നിന്നാണ് എല്ലാ കാര്യത്തിലും പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ധാരണയാണ് സഖാക്കന്മാർക്കുള്ളത്. പറയുന്നതും മുതിർന്ന നേതാക്കൾ പറയുന്നതും അതുതന്നെയാണ്. ബിനോയ് കോടിയേരി വിഷയത്തിലും ഇ പി ജയരാജൻ, കോടിയേരി ബാലകൃഷ്ണൻ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് അധിക ദിവസമായില്ല. നമ്മുടെ സഖാവ് പി ജയരാജൻ ഇതാ വീണ്ടും ഇപ്പോൾ ലൈഫ് ലൈറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുനാൾ ഒതുങ്ങി നിൽക്കുകയായിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങളാണ് കാരണമെന്ന് പറയുന്നു. എന്തൊക്കെയായാലും വളരെ ശക്തമായി തന്നെ തിരിച്ചെത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് സഖാവ് പി ജെ എന്നാണ് അറിയാൻ കഴിയുന്നത്. മാതൃഭൂമിക്ക് വിശദമായി തന്നെ ഒരു അഭിമുഖം നൽകുകയുണ്ടായി. നമുക്ക് അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ, അത് പി ജെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എങ്ങനെയെന്ന് ഒന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് തന്നെ ആ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ വെറുതെ അതിലൂടെ ഒന്ന് കണ്ണോടിച്ചു നോക്കാം. എന്താണ് സംഭവം? ഇത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, മന്ത്രി ഇ പി ജയരാജൻ തുടങ്ങിയ നേതാക്കളുടെ മക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായി. മക്കളുടെ ഇത്തരം ഇടപെടലുകൾ പാർട്ടിക്ക് തലവേദനയാകുന്നുണ്ടോ എന്നായിരുന്നു ആദ്യ ചോദ്യം. പാർട്ടിയിലോ സർക്കാരിലോ നേതാക്കളുടെ മക്കൾ അനധികൃതമായി ഇടപെടുന്നത് ശരിയല്ല, അത്തരം ഇടപെടലുകൾ ഉണ്ടെങ്കിൽ പാർട്ടി പരിശോധിക്കും, നേതാക്കളുടെ മക്കൾ ചെയ്യുന്ന തെറ്റ് ചുമക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കില്ല എന്നതായിരുന്നു സഖാവ് പി ജയരാജന്റെ ഉത്തരം. എന്തൊക്കെയായാലും ഈ ഉത്തരം കോടിയേരി ബാലകൃഷ്ണൻ സഖാവും ഇ പി ജയരാജൻ സഖാവും ഒന്ന് വായിച്ചു നോക്കുക. പാർട്ടിയുടെ ഒന്നും പിന്തുണയൊന്നുമില്ലാതെ, അതുപോലെ തന്നെ സർക്കാരിൻ്റെയും ഒന്നും പിന്തുണയില്ലാതെ സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ടാണല്ലോ ബിനോയ് കോടിയേരി ഈ ഉള്ള ബിസിനസ് സാമ്രാജ്യങ്ങളൊക്കെ കെട്ടിപ്പടുത്തത്. അതുപോലെ തന്നെ ഇ പി ജയരാജൻ്റെ മകൻ ലൈഫ് മിഷനിൽ നിന്ന് ഏതാണ്ട് 1 കോടിയിലധികം രൂപ കമ്മീഷൻ കൈപ്പറ്റി എന്ന് പറയുന്നു എന്ന ആരോപണം ഉണ്ടാകുന്നു. ഇതൊക്കെ വെറുതെ പാർട്ടി ഒന്നും അറിഞ്ഞിട്ടില്ല, പാർട്ടി നേതാക്കളും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. പി ജെ പറഞ്ഞത് തൽക്കാലം നമുക്ക് വിശ്വസിക്കാം. മക്കൾ വഴിവെച്ച് കൊടുക്കുന്നത് പാർട്ടിക്ക് അവമതി ഉണ്ടാക്കില്ലേ? ഇത്തരം പ്രചരണങ്ങൾക്ക് പ്രവർത്തകരും നേതാക്കളും ചെയ്യുന്ന കാര്യത്തിന് മാത്രമേ പാർട്ടിക്ക് പ്രതികരിക്കേണ്ട ഉത്തരവാദിത്തമുള്ളൂ, കുടുംബം ചെയ്യുന്ന തെറ്റ് വിശദീകരിക്കേണ്ട ബാധ്യത പാർട്ടിക്കില്ല. അത് മോശമായിപ്പോയി. പാലക്കാട് നടന്ന സമ്മേളനത്തിൽ പ്ലീനത്തിൽ പറഞ്ഞതല്ലേ, പാർട്ടി പ്രവർത്തകരും നേതാക്കളും കുടുംബാംഗങ്ങളും ഒക്കെ ഉത്തരവാദിത്തത്തോടെ പെരുമാറണം, നേതാക്കളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഒക്കെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കും എന്നൊക്കെ പാർട്ടി പ്ലീനം കൂടി സംസ്ഥാന കമ്മിറ്റിയൊക്കെ കൂടി തീരുമാനിച്ചതല്ലേ സഖാവ് ബി ജെ? അത് ഇങ്ങനെ മാറ്റി പറയാമോ? അങ്ങനെ പറയുന്നത് ശരിയല്ല. കണ്ണൂർ ലോബിയിലെ പ്രമുഖരാണല്ലോ താങ്കൾ. അങ്ങയുടെ മക്കൾ വിവാദങ്ങളിലൊന്നും പെടാതെ ജാഗ്രത കാണിക്കുന്നതും പൊതുസമൂഹം ശ്രദ്ധിക്കുന്നുണ്ട്, അത് സത്യമാണ് കേട്ടോ. സി പി എം നേതാക്കളെ രണ്ട് തട്ടിലാക്കി ചിത്രീകരിച്ച് മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണം ശരിയല്ല, ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ് എന്നാണ് പറയുന്നത്. പക്ഷേ സഖാവ് പി ജെയുടെ മക്കളൊക്കെ വളരെ മാന്യമായി തന്നെ ദുബായിൽ ജോലി ചെയ്യുന്ന മൂത്തമകൻ, രണ്ടാമത്തെ മകൻ എവിടെയാണ്? മാലദ്വീപ്സിലാണ്. രണ്ടുപേരും ഇപ്പോൾ നാട്ടിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മക്കൾ ഇതിൽ നിന്നും ഈ രാഷ്ട്രീയ കോലാഹലങ്ങളിലോ അല്ലെങ്കിൽ വിവാദങ്ങളിലോ ഒന്നും പെടാത്തത് വളരെ നന്നായി. തീർച്ചയായും ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ ശേഷം വേണ്ടത്ര പരിഗണന പാർട്ടിയിൽ കിട്ടുന്നില്ല എന്ന് പരാതിയുണ്ടോ എന്നായിരുന്നു ഈ ലേഖകന്റെ അടുത്ത ചോദ്യം. പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നതാണ് പ്രവർത്തകന്റെ ചുമതല. അതിന് ഏത് ചുമതലയായാലും ചുമതലയൊന്നും ഇല്ലെങ്കിലും വളരെ സന്തുഷ്ടനാണ് താൻ എന്നാണ് പി ജെ പറഞ്ഞത്. ആ ഉത്തരത്തിൽ തന്നെയുണ്ട് അതിനുള്ള ഉത്തരം. പി ജയരാജനെ പോലെ കരുത്തനായ നേതാവിന് എന്തുകൊണ്ടാണ് മോഹങ്ങൾ ഇല്ലാതാകുന്നത്? എന്നെ ഏൽപ്പിക്കുന്ന ചുമതല നല്ല രീതിയിൽ നിർവഹിക്കുന്നു, എല്ലാ കാലത്തും ഒരേ ചുമതലയിൽ പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ, പ്രായം ആരോഗ്യമൊക്കെ പ്രശ്നമായി വരും. മോഹങ്ങളൊന്നുമില്ലാത്ത ഒരു പാവം സഖാവാണ് സഖാവ് പി ജയരാജൻ എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് അകലാനാണോ സാന്ത്വന പ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞത്? ഈ ഇനിഷ്യേറ്റീവ് ഫോർ റീഹാബിലിറ്റേഷൻ ആൻഡ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന ഒരു സംഘടന ഏതാണ്ട് കുറച്ചു കാലം മുമ്പ് പാർട്ടിയുടെ നേതൃത്വത്തിൽ തുടങ്ങി, അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സഖാവ് പി ജയരാജൻ ഇപ്പോൾ. അപ്പോൾ അതിന്റെ കാര്യങ്ങളായിരിക്കാം വിശദീകരിച്ചത്. കുടുംബത്തെ പറ്റി ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അലന്താഹ വിഷയത്തിൽ അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അവർ സി പി എം പ്രവർത്തകരായിരുന്നു, പക്ഷേ അവരുടെ രാഷ്ട്രീയ ചിന്താഗതികളൊക്കെ മാറി, ആ ഒരു വിഷയത്തിൽ അവർ തെറ്റുകാരാണ് എന്ന വിഷയത്തിൽ തന്നെ പി ജയരാജൻ ഉറച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയുന്നു. എങ്കിലും ഇവർക്കെതിരെ യു എ പി എ കേസ് ചുമത്തിയത് ശരിയല്ല എന്നാണ് തന്റെ നിലപാട് എന്ന് പറയുന്നു. എന്തൊക്കെയായാലും സഖാക്കളല്ലേ, രക്ഷിച്ചല്ലേ പറ്റൂ, അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്, നമുക്കറിയില്ല. കണ്ണൂർ ജില്ലയിൽ അക്രമങ്ങൾ കുറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ ഇടതുമുന്നണി തുടർഭരണം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അക്രമങ്ങൾ കുറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അതിനുള്ള മറുപടി, കണ്ണൂർ ഒരു പ്രതിഭാസമായി കാണാൻ കഴിയില്ല, സമൂഹത്തിൽ നുഴഞ്ഞു കയറുന്നതിനുള്ള ഒരു വഴിയായിട്ടാണ് ആർ എസ് എസ് ഈ അക്രമത്തെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് ആർ എസ് എസിന്റെ തലയിൽ കയറാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, കണ്ണൂരിലെ കാര്യങ്ങളൊക്കെ നമുക്കും നന്നായി അറിയാം, കാലം കുറയായില്ലേ. മന്ത്രി കെ ടി ജലീലിന്റെ രാജിക്കായി സമരം ശക്തമാകുന്നു, ധാർമ്മികമായി മന്ത്രി രാജിവെക്കണം എന്ന് കരുതുന്നുണ്ടോ എന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതുപോലെ വികസന പ്രവർത്തനം നടപ്പാക്കുന്നതിൽ കോവിഡ് കൈകാര്യം ചെയ്യുന്നതിൽ വരെ സർക്കാർ മികച്ച നേട്ടം കൈവരിച്ചു, അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ കേസ് വഴിതിരിച്ചുവിടാനാണ് മന്ത്രി ജലീലിനെതിരായി ആരോപണം ഉന്നയിക്കുന്നത്, ഇത്തരം നുണപ്രചരണങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞ് വളരെ സ്മൂത്തായി സഖാവ് പി ജെ അതിൽ നിന്ന് ഊരുകയാണ് ആ ചോദ്യത്തിൽ നിന്ന് ചെയ്തത്.
പാർട്ടി അണികളിൽ ആശയക്കുഴപ്പമുണ്ടായി. അപ്പോൾ ഇടതു പാർട്ടികളുടെ വിശ്വാസ്യത തകർക്കുന്ന പ്രചരണ യുദ്ധങ്ങളും നുണക്കഥകളും സമൂഹത്തിന്റെ പൊതുബോധമാക്കി മാറ്റാനുള്ള ആസൂത്രണ നീക്കം നടക്കുന്നുണ്ട്. എന്തായാലും സമൂഹത്തിനാണ് കുഴപ്പം, ഇവിടുത്തെ ജനങ്ങൾക്കാണ് കുഴപ്പം. മന്ത്രിസഭയ്ക്കും കെ ടി ജലീലിനും എന്ത് കാണിച്ചാലും ഇവിടെ സ്വർണം കടത്തിയവർക്കും സ്വപ്ന സുരേഷിനും ഒന്നും ഒരു കുഴപ്പവുമില്ല. മുഖ്യമന്ത്രിക്ക് ഒട്ടും കുഴപ്പമില്ല, അദ്ദേഹത്തിനൊന്നും അറിയില്ല കാര്യം, അതാണ് സത്യം. ആർക്കും കുഴപ്പമില്ല, ഇവിടെ സമൂഹത്തിനും മാധ്യമങ്ങൾക്കുമാണ്, സമൂഹവും മാധ്യമങ്ങളുമാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്നാണ് സഖാവ് പി ജയരാജൻ പറയുന്നത്. എന്തായാലും ജയരാജൻ സഖാവ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും നിൽക്കുമോ, മത്സരിക്കുമോ, മത്സരിപ്പിക്കുമോ അതോ ഒതുക്കിയോ നമുക്കറിയില്ല. എന്തായാലും പഴയ പാട്ട് കയ്യിലിരിപ്പുണ്ടല്ലോ അല്ലേ, സഖാവ് പി ജയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പാട്ട്. ആ പാട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയ പാട്ടാണ്, എന്നാൽ പോലും ആ പാട്ട് നല്ല പാട്ടായിരുന്നു കേട്ടോ. എന്തായാലും സഖാവ് ബി ജെക്ക് പി ജയരാജന് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. നല്ല ഒരു രാഷ്ട്രീയ ഭാവിക്കായി, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നു, ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ എത്രയും പെട്ടെന്ന് ആയുരാരോഗ്യ സൗഖ്യത്തോടെ വീണ്ടും പൊതു രാഷ്ട്രീയത്തിലേക്ക്, പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്താൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്നേ പറയുന്നു. പിന്നെ ഈ ന്യായീകരണങ്ങളൊക്കെ തന്നെയാണ് കാലങ്ങളായി ഇവിടെ ഇടതുപക്ഷവും സി പി എമ്മും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ജനങ്ങളും മാധ്യമങ്ങളും സമൂഹവും ഒക്കെയാണ് ഇതിനെല്ലാം കാരണം എന്ന് അങ്ങ് പറഞ്ഞു കളഞ്ഞത് അത് അത്ര നന്നായി എന്ന് തോന്നുന്നില്ല. അത്രേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.